അമ്മ, ഈ ക്രിസ്മസ് ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ. വീട്ടിൽ പോവാനാ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, പിന്നെ നീ ഇല്ലാതെ എങ്ങനെയാ? അതുമല്ല, ഞാൻ ഇവിടെ ഒരു ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മ, സാധാരണ എല്ലാ ക്രിസ്മസിനും ഞാനും പപ്പയും മമ്മിയും രാവിലെ പള്ളിയിൽ പോകുന്നൊരു പതിവുണ്ട്. ഈ വർഷം മമ്മി ഇല്ലാത്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും അവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ എന്റെ പപ്പ അവിടെ ഒറ്റയ്ക്കായി പോകും. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ അച്ഛൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന എല്ലാ ഫംഗ്ഷനും നിനക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? പിന്നെ അമ്മ പറയതാ ശരി, എല്ലാ കാര്യത്തിനും അങ്ങോട്ട് പോവാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ഒന്നുമല്ല. അതുമല്ല, നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റാത്ത എന്റെ ചില ഫ്രണ്ട്സിനെ അന്നത്തെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ പോണ്ട. അരുൺ, ഞാൻ ഈവനിങ് പാർട്ടിക്ക് എത്തിയാ പോരെ? രണ്ടു ദിവസം ഞാൻ പപ്പയോട് നിന്നിട്ട് അന്ന് ഉച്ചക്കത്തെ ഫ്ലൈറ്റ് ഞാൻ തിരിച്ചു പോന്നേക്കാം. നിനക്ക് എന്താടി പറഞ്ഞാ മനസ്സിലാവൂലേ? ഈ പാർട്ടിക്കുള്ള അറേഞ്ച്മെന്റ് അല്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നീ ഒരിടവും പോണില്ല. അപ്പൊ നമുക്ക് പോയാലോ? ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അല്ലേ, എങ്ങോട്ടാ? ക്രിസ്മസിന് ഷോപ്പിങ്ങിന് പോവാ. അയ്യോ, നമ്മളിന്ന് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാനിപ്പോ റെഡിയാവാം. നീ റെഡിയാവുമെന്നും വേണ്ട, ഞാനും അറിഞ്ഞു മാത്രമേ പോണുള്ളൂ. അമ്മ, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. എനിക്ക് എന്റെ പപ്പയ്ക്കൊരു ഷർട്ട് എടുക്കണമായിരുന്നു. ഷർട്ടാ? എന്ത്, നീ എടുത്തു കൊടുത്താലേ നിന്റെ പപ്പ ഇടുവുള്ളാ? അല്ലമ്മ, ക്രിസ്മസിനോ ഞാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഗിഫ്റ്റ് എങ്കിലും കൊറിയർ അയക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഒരാവശ്യമില്ല, കൊച്ചു കുഞ്ഞൊന്നല്ലോ, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ. പിന്നെ രാത്രിയുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചോളണം, എനിക്ക് പുറത്തുള്ള ആഹാരം ശരിയാവില്ല. പിന്നെ ഒരു കാരണവശാലും വിനയത് അറിയരുത്. ഏയ്, നീ എന്തിനാ ഇപ്പൊ എന്റെ ഫോൺ എടുത്തത്? പറമോളെ, അവിടെ എന്നാ ഉണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല പപ്പാ, അങ്ങനെയൊക്കെ പോകുന്നു. എന്നാ പറ്റി മോളെ, നിന്റെ ശബ്ദത്തിനൊരു വാട്ടം. ഒന്നുമില്ല, ഇവിടെ അരുണും അമ്മയും ഇച്ചിരി സ്ട്രേഞ്ച് ആയിട്ടാ എന്നോട് പെരുമാറുന്നത്. ഞാൻ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അവരതിനും സമ്മതിച്ചില്ല. അത് പിന്നെ ഫസ്റ്റ് ക്രിസ്മസ് അവിടെ തന്നെ ആഘോഷിക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അത് മാത്രമല്ല പപ്പ, കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാരും കൂടെ ഷോപ്പിങ്ങിന് പോയി, അപ്പോഴും എന്നെ കൊണ്ടുപോയില്ല. പിന്നെ ചില നേരത്തെ അരുണിന്റെ പെരുമാറ്റം കാണുമ്പോ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്ന പോലെ ഒരു തോന്നൽ. മോളെ, അതൊക്കെ നിന്റെ വെറും തോന്നലാ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അവരായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ കുറച്ച് സമയം പിടിക്കും. ഇതൊക്കെ അതിൻ്റെയാ. പിന്നെ മോളെ, ഞാനിവിടെ ക്രിസ്മസിന് ഒറ്റയ്ക്കാവുന്ന ആലോചിച്ച് നീ വിഷമിക്കണ്ട. നമ്മുടെ റിട്ടയർമെന്റ് ഗ്യാങ് മൊത്തത്തിൽ ഒരു ഗെറ്റ് ടുഗെതർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോ. പറടി, നിങ്ങളിത് എവിടെയാ? പാർട്ടിക്ക് സമയമായി. ഞാൻ വേറെ സ്ഥലത്ത്. സ്ഥലത്തെന്ന് പറഞ്ഞ നിങ്ങളിത് എവിടെയാന്ന് പറ. എനിക്ക് അവിടെ സ്ഥലങ്ങൾ മൊത്തം അറിയാമോ? നീ ഫോൺ വയ്ക്ക്, ഞാൻ വന്നോളാം. ഹലോ, വിനയാ. പപ്പ, ഹാപ്പി ക്രിസ്മസ് മോളെ. പപ്പ, അല്ല പപ്പ എങ്ങനെയാ ഇവിടെ? എല്ലാം ഞാൻ അവനോട് ചോദിച്ചാ മതി.
അരുൺ, താങ്ക് യു. ഈ സർപ്രൈസ് ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക്സ് ഒന്നും എനിക്കല്ല പറയേണ്ടത്, ഇതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ ആളെ. അമ്മ, സത്യം പറഞ്ഞ നിന്റെ പപ്പ ഇവിടെ എത്തുന്നത് വരെ ടെൻഷൻ അടിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയായിരുന്നു പ്ലാനിങ്? അവിടെ നാളെ ഷോപ്പിങ്ങിനും കൊണ്ടുപോയില്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നൂലേ? സംശയം തോന്നാതിരിക്കാനേ അമ്മ ഇപ്പൊ സംസാരിച്ച കലിപ്പും കൂടെ നാളെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് അവള് വാ നടക്കൂല. ഇന്ന് ക്രിസ്മസിന് പോണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവളുടെ മുഖം മാറി. ഇനി നാളെയും കൂടെ കലിപ്പെടുത്താലേ അവള് സീരിയലിലെ അമ്മായിയമ്മയുടെ ലിസ്റ്റിൽ എന്നെ കയറ്റും. അതൊന്നും സാരമില്ല, അവള് വന്നാലേ അവളുടെ അച്ഛൻ ഡ്രസ് എടുത്ത് കുറേ പ്ലാനൊക്കെ പൊളിയും. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് നാളെ പൊളിച്ചു. മോളെ, നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ചൂടായതാ. എന്നെ പ്രാവിയൊന്നുമില്ലല്ലോ അല്ലേ? ഇതിനിടയ്ക്ക് വേറെ ട്വിസ്റ്റ് ഉണ്ടായി. ഞാൻ പപ്പയെ മാറി ഫോണിലേക്ക് കണ്ടപ്പോഴേ ഇവക്ക് എന്നെ ഒടുക്കത്തെ സംശയം. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇവള് സംശയം തോന്നി നേരെ വിളിച്ച എന്നെ അല്ലേ? എനിക്കാണെങ്കിൽ ഇവളെ ആശ്വസിപ്പിക്കുന്ന ഫ്ലോയില് ഞാൻ വല്ലതും വിളിച്ചു പോയെന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് എന്റെ ഭാഗ്യം ഒന്നും ലീക്കായില്ല. പപ്പയുടെ പേടി ഞാൻ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടേ അതെനിക്ക് ഊഹിക്കാം. മോനെ, മോളാണ് വിളിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവസാന നിമിഷം നമ്മുടെ പ്ലാനൊക്കെ പൊളിയോ? അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇത് ഞാൻ അയച്ചു ഡീൽ ചെയ്തോളാം. ഒരു കാര്യം ചെയ്യും, അച്ഛൻ പതുക്കെ ഇറങ്ങി നടന്നു, ഞാൻ പുറകെ വന്നോളാം. ഭാഗ്യത്തിന് നമ്മൾ പ്ലാൻ ചെയ്തില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നല്ലോ. ഇപ്പൊ മോള് ഹാപ്പി അല്ലേ? അമ്മ താങ്ക് യു. സത്യം പറഞ്ഞ ഈ കൊല്ലം പപ്പ ക്രിസ്മസിന് ഒറ്റയ്ക്കായി പോകുന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. എന്തിനാ മോളെ താങ്ക്സ് ഒക്കെ? നമ്മളെല്ലാം ഇപ്പൊ ഒരു കുടുംബമായില്ലേ? ഇനി നിന്റെ പപ്പയെ ഒറ്റയ്ക്കാകാൻ നമ്മൾ വിടുവോ? ചിലപ്പോ എന്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സർപ്രൈസ് തരുമോന്ന് അറിയില്ല. താങ്ക് യു അമ്മ. വിവാഹം രണ്ട് വ്യക്തികൾ മാത്രം ചേരുന്നതല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ ചേരുന്നതാണ്. ഈ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഓരോ ആഘോഷങ്ങളും ഇരട്ടി മധുരമുള്ളതാകുന്നത്. പിന്നൊരു പ്രധാന കാര്യം, പണ്ടുതൊട്ടേ അമ്മായിയമ്മ മരുമകളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ നമ്മൾ ഒരുമിച്ച് നല്ല രീതിയിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ചിന്താഗതി നമ്മളിൽ പലർക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. അമ്മായിയമ്മയായാലും മരുമകളായാലും ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു നല്ല ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മായിയമ്മയുടെ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒരു ചെറിയ സർപ്രൈസോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ വാങ്ങിക്കൊടുത്തു പോകും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു ദിവസം പുള്ളിക്കാരി മറക്കില്ല. പിന്നെ അവർ ചിന്തിക്കുന്നത് മരുമകൾക്ക് ഇതിനപ്പുറം എങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിച്ചും സന്തോഷിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ക്രിസ്മസ് മാത്രമല്ല ഓരോ ദിവസവും സന്തോഷം നിറഞ്ഞതാകും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത്തരം സർപ്രൈസുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഓരോ കുടുംബങ്ങളിലും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സ്നേഹം നിറഞ്ഞതാവാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എസ് കെ ജി ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഇതേ നല്ലതാണ്.